സ്വാതന്ത്ര്യ സമര സേനാനി ഡോക്ടർ പാൽപോവിന്റെ ഭൂമി 41 വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷം പിൻതലമുറക്കാർക്ക് തിരികെ കിട്ടി. സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് നെയ്യാറ്റിൻകര പനച്ചമൂടിലെ ഭൂമി പാൽപോവിന്റെ കുടുംബത്തിന് തിരികെ കിട്ടിയത്. ഡോക്ടർ പൽപുവിന്റെ പനച്ചമൂടിലെ 1.5 ഏക്കർ ഭൂമിയിൽ നാഗമ്മ എന്ന സ്ത്രീയും കുടുംബവും കയ്യേറി പാർത്തെന്ന് ആരോപിച്ചാണ് പൽപുവിന്റെ കൊച്ചുമകൾ ലക്ഷ്മി കോടതിയെ സമീപിച്ചത്. നാഗമ്മയുടെ മുൻ തലമുറക്കാർക്ക് ഭൂപരിഷ്കരണ നിയമപ്രകാരം പതിച്ചു കിട്ടിയ ഭൂമിയായിരുന്നു ഇത്. പിൽക്കാലത്ത് അവർ ഇത് പൽപുവിന്റെ കുടുംബത്തിന് തന്നെ വിൽക്കുകയും ചെയ്തു. വിറ്റ ഭൂമിയിൽ നാഗമ്മയും കുടുംബവും താമസം തുടർന്ന സാഹചര്യത്തിലാണ് ലക്ഷ്മി കോടതിയെ സമീപിച്ചത്. 1980 തന്നെ നാഗമ്മയെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കാൻ വിധിയായതാണ്. പക്ഷേ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് 41 വർഷം സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം. അവസാനം സുപ്രീം കോടതി വിധിയും ലക്ഷ്മിക്ക് അനുകൂലമായി. തുടർന്നാണ് റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി നാഗമ്മയെയും കുടുംബത്തെയും ഒഴിപ്പിച്ചത്. ആദ്യം ഒരു എതിർപ്പുണ്ടായി, അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ റെസിസ്റ്റൻസ് പിന്നീട് അവരെ നീക്കം ചെയ്ത ശേഷത്തിലേക്ക് മാറ്റി. കുറച്ചുകൂടി ജനങ്ങളും പിന്നീട് സഹകരിച്ചു. പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് കാവലിലായിരുന്നു ഒഴിപ്പിക്കൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.